എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു വളത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു പഴത്തൊലി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളം കൂടിയാണ് പഴത്തൊലിയിൽ ഒത്തിരി പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ പെട്ടെന്ന് പൂക്കാനും ഒത്തിരി പെൺപൂക്കൾ ഉണ്ടാകാനും അതുപോലെ നല്ല വലിപ്പമുള്ള കായകളുണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളം കൂടിയാണിത് നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ പഴത്തൊലിയെല്ലാം നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാത്തരം പഴത്തിൻ്റെ തൊലിയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വഴുതന തയ്യാണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പഴത്തൊലി കട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വളമായി മാറുകയും നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും നമുക്കിതുപോലെ പഴത്തിൻ്റെ തൊലി മാത്രമല്ല നമ്മുടെ വീട്ടിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറികളുടെ വേസ്റ്റും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ചുവട്ടിൽ കൊടുക്കാം അപ്പോൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒച്ചുകളുടെ ശല്യം കൂടുതലായിട്ട് കാണാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ഇതുപോലെ പഴത്തുള്ളിയൊക്കെ കൊണ്ടിടുമ്പോൾ അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോട് ഒന്ന് പൊടിച്ച് നമ്മുടെ ചെടികളിലെ ചുറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒച്ചികളുടെ ശല്യം ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും മാത്രവുമല്ല മുട്ടത്തോടിൻ്റെ ഗുണങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ അതിൽ ഒത്തിരി കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും അത് ഏറ്റവും നല്ലതാണ് അപ്പം അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ മുട്ടത്തോടൊന്ന് പൊടിച്ച് നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ ഉച്ചകളുടെ ആക്രമണത്തെ തടയാനായിട്ടുള്ള കുറച്ച് മാർഗങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനിയിപ്പോൾ വളങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ വേസ്റ്റായിട്ട് വരുന്ന ഈ പച്ചക്കറി വേസ്റ്റും ഒക്കെ നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഡയറക്റ്റ് ആയിട്ടുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതും നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒച്ചു വരാതിരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്